കൂട്ടമായി ഉദഹിയത്തറക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ ഇപ്പോൾ വിശദമായി പറയുന്നില്ല. കൂട്ടമായി ഉദഹിയത്തറക്കുമ്പോൾ ഏയാളുകൾ ചേർന്നുകൊണ്ട്, മാക്സിമം കൂടിയാൽ ഏയാളുകളെ പറ്റൂന്ന് പറഞ്ഞല്ലോ, ഏയാളുകൾ ചേർന്നുകൊണ്ട് ഒരു മൃഗത്തെ വാങ്ങി ഉദഹിയത്തറക്കുമ്പോൾ ഏയാളുകൾക്കും ആ മൃഗത്തിൻ്റെ ഏയിലൊന്നാണ് അവരുടെ അവകാശം. അങ്ങനെ ഏയാളുകളും കൂടി ഉദഹിയത്തറത്താൽ എല്ലാവർക്കും ഉദഹിയത്ത് ലഭിക്കുന്നതാണ്, വിരോധമില്ല. ഏയിലൊന്നിനേക്കാൾ ഒരാളുടെ അവകാശം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉദഹിയത്ത് ലഭിക്കുകയും ഇല്ല. അതേസമയം ഒന്നിലേറെ മൃഗങ്ങളെ ഷെയറായി കൂടുതൽ ആളുകൾ പണമെടുത്തറക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണം, 14 ആൾ ചേർന്ന്, 14 ആളുകൾ പണമെടുത്തുകൊണ്ട് 2 കാളകളെ വാങ്ങി ഉദഹിയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അവിടെ 14 ആളും കൂടി തുല്യ പണമെടുത്ത് 14 ആളുടെയും കൂടി പണം ചേർത്തിക്കൊണ്ട് മൊത്തമായി 2 കാളകളെ വാങ്ങിക്കൊണ്ടുവന്ന് അറിവ് നടത്തിയാൽ അതിൽ പ്രശ്നമുണ്ട്. കാരണം 14 പേരും കൂടി തുല്യ പണമെടുത്ത് 14 ആളുകളുടെയും കൂടി പണം കൊണ്ട് 14 ആളുകൾക്കും കൂടി വേണ്ടി ഒന്നിച്ച് 2 കാളയെ വാങ്ങിയാൽ ഈ ഓരോ കാളയിലും 14 പേർക്കും അവകാശം വരും. ആ കാളയിലും 14 പേർക്കും അവകാശമുണ്ട്, ഈ കാളയിലും 14 പേർക്കും അവകാശമുണ്ട്. അങ്ങനെ അത് രണ്ടിനെയും അങ്ങ് അറത്ത് വിതരണം ചെയ്താൽ സത്യത്തിൽ ആർക്കും ഉദഹിയത്ത് ലഭിക്കുകയില്ല. കാരണം ഓരോരുത്തരുടെയും അവകാശം 14-ൽ ഒന്നേ ഉള്ളൂ, 7-ൽ ഒന്നില്ല. പിന്നെ ചിലർ പറയും ആ കാളയിലും 14-ൽ ഒന്നുണ്ട്, ഈ കാളയിലും 14-ൽ ഒന്നുണ്ടല്ലോ, 2 14-ൽ ഒന്നുകൾ ചേർന്നാൽ 1 7-ൽ ഒന്നാകൂലേ. അത് പോരാ, അങ്ങനെ കണക്കൊപ്പിച്ചതുകൊണ്ട് ഫലമില്ല. ഒരു മൃഗത്തിൽ നിന്ന് സ്വന്തമായി 7-ൽ ഒന്ന് ലഭിക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 14 ആളുകളുടെ പണം തുല്യമായി പണം വാങ്ങി 14 ആൾക്കും കൂടി വേണ്ടി മൊത്തമായി തന്നെ 2 കാളയെ വാങ്ങിയാലും അവിടെ ഒന്നും വലിയ പ്രശ്നമല്ല. അറവ് നടത്തുന്നതിൻ്റെ മുമ്പ് ഈ കാള ഇന്ന ഏയാളുകളുടേതാണ് എന്നും മറ്റേ കാള ഇന്ന ഏയാളുകളുടേതാണ് എന്നും ഉള്ള വേർതിരിവ് നിർബന്ധമായും നടത്തണം. അറവിൻ്റെ മുമ്പ് ഓരോ കാളയിലും ഓരോ ഉരുവിലും 7 പേർക്ക് മാത്രം അവകാശം വരുന്ന രൂപത്തിൽ ആ മൃഗങ്ങളെ അറവിൻ്റെ മുമ്പ് ഓഹരി ചെയ്യണം. എന്നാൽ ആ മൃഗം ഇന്നവരുടേതാണ്, ഈ മൃഗം ഇന്നവരുടേതാണ് എന്ന ഒരു നിശ്ചയം, ഒരു നിർണയം, ഒരു തെളിയീൻ അവർ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത്, ചിലർക്കൊരു ധാരണയുണ്ട്, ഒരു മൃഗത്തെ 7 ആളുകൾ ചേർന്ന് അറിവ് നടത്തിയാൽ അറിവിന് ശേഷം വിതരണത്തിൻ്റെ മുമ്പായി ആ മാംസങ്ങൾ 7 ഓഹരികളായി ഇങ്ങനെ വേർതിരിച്ച് വെക്കണം, എന്നിട്ട് വിതരണം ചെയ്യണം, അത് നിർബന്ധമാണ് എന്നൊരു ധാരണ ചിലർക്കുണ്ട്. അത് ശരിയല്ല. 7 ആളുകൾ ചേർന്ന് ഒരു മൃഗത്തെ അറിവ് നടത്തിയാൽ അറിവിന് ശേഷം മാംസത്തെ 7 ആയി ഓഹരി ചെയ്യണം എന്ന ഒരു നിർബന്ധമില്ല. അങ്ങനെ ഓഹരി ചെയ്യാതെ അതിൽ നിന്ന് സ്വതക്ക ചെയ്താലും ഉദഹിയത്ത് വീടുന്നതാണ്. പക്ഷെ ഒന്നിലേറെ മൃഗങ്ങളെ കൂടുതൽ ആളുകൾ പണമെടുത്തുകൊണ്ട് അറിവ് നടത്തുമ്പോൾ അറിവിൻ്റെ മുമ്പ് ഓരോ മൃഗത്തിലും 7 പേർക്ക് മാത്രം അവകാശമുള്ള വിധത്തിൽ ആ മൃഗങ്ങളെ വേർതിരിക്കപ്പെടണം, നിർണയിക്കപ്പെടണം. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ 1 വർഷം ഒരു ഉദഹിയത്തിൽ ഒരു ഷെയറെടുത്താൽ, ഞാൻ ഒരു പോത്തിനറത്തപ്പോൾ അതിൻ്റെ 7-ൽ ഒന്ന് പണം കൊടുത്തുകൊണ്ട് അതിലൊരു പങ്കാളിത്തം നിർവഹിച്ചു. എന്നാൽ ഇനി തുടരെയായി 6 വർഷങ്ങളിൽ കൂടി അങ്ങനെ ഉദഹിയത്തിൽ പങ്കാളിത്തം നിർവഹിക്കേണ്ടതുണ്ട്, എന്നാലേ ഉദഹിയത്ത് പൂർണ്ണമാകൂ എന്ന് ചില സാധാരണക്കാർക്കൊരു ധാരണയുള്ളതായി അറിഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. ഉദഹിയത്തിൻ്റെ 7-ൽ ഒന്ന് 1 വർഷം സ്വീകരിച്ചുകൊണ്ട് ഉദഹിയത്ത് കർമ്മം നടത്തി എന്നതിൻ്റെ പേരിൽ പിന്നീട് 6 വർഷങ്ങളിലും കൂടി ഉദഹിയത്തിൽ പങ്കാളിയാവൽ നിർബന്ധം ഇല്ല. ഈ വർഷം ഉദഹിയത്ത് നിർവഹിച്ചു എന്നതിൻ്റെ പേരിൽ അടുത്ത വർഷത്തിൽ പ്രത്യേകമായി ഒന്നും വരുന്നില്ല. അതേസമയം ഓരോ വർഷവും സാമ്പത്തികമായി സാധിക്കുന്നവർ ഓരോ വർഷവും ഉദഹിയത്തിന് സാധിക്കുമെങ്കിൽ ഓരോ വർഷവും ഉദഹിയത്ത് നിർവഹിക്കൽ മുഅക്കദായ സുന്നത്താണ് എന്ന അടിസ്ഥാന നിയമമുണ്ട് എന്ന് മാത്രം. എന്നല്ലാതെ
ഈ ഒരു വർഷം ഉലഹിയത്തിൽ പങ്കാളിത്തം ഉണ്ടായതുകൊണ്ട് തുടർന്ന് 6 വർഷങ്ങളിലും കൂടി ഉലഹിയത്തിൽ പങ്കാളിത്തം വേണം എന്ന ധാരണ ശരിയല്ല.